ഷൈൻ ഷൗക്കത്തിലൂടെ കുടുംബാംഗങ്ങളെ മറ്റ് കഥാ സുഹൃത്തുക്കൾ ഭൗതികമായി വലിയ ശരീരമുള്ള ഷൈൻ ഷൗക്കത്തിലൂടെ വളരെ നേർമയാർന്ന വളരെ വലിപ്പക്കുറവുള്ള ഒരു പുസ്തകമാണ് ഈ കോർപ്പറേറ്റ് കടൽ. വെറും 80 പേജ് ഈ പുസ്തകത്തിനുള്ളു. പക്ഷേ ഷൈനെ പരിചയപ്പെട്ടു വരുമ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈവിധ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ സാമ്രാജ്യവും മനസ്സിലാക്കി വരുമ്പോൾ നമ്മളിൽ ഉതിർന്നു വരുന്ന ഒരു വിസ്മയം സമമായി ഈ ചെറിയ പുസ്തകം വായിച്ച് വായിച്ച് വരുമ്പോൾ അവസാന കഥയിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മളെ വല്ലാതെ വിജൃംഭിതരാക്കി മാറ്റുന്നതായി കാണുന്നു. ചെറിയ ഒരു പുസ്തകമെന്ന് നിസാരപ്പെടുത്താതെ അതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് പോകുക എന്നതാണ് ഈ പുസ്തകം നിർവഹിക്കുന്ന പ്രധാന ധർമ്മം. വസന്ത മാഷ് പറഞ്ഞതുപോലെ കഥ, കാര്യം എന്നീ രണ്ട് വാക്കുകൾ ഒരുപക്ഷേ വിപരീതമായൊക്കെ ഉപയോഗിച്ച് നശിപ്പിച്ച് പിന്നെ സമാന അർത്ഥങ്ങളായും പല രീതികളിൽ പ്രയോഗിച്ച് വാക്കർത്ഥങ്ങൾ പല രീതികളിൽ മായുന്ന പായുന്ന ഈ കാലത്ത് ഷൈൻ ഷൗക്കത്തിലൂടെ ഈ കോർപ്പറേറ്റ് കടൽ എന്ന പുസ്തകം ഒരു വലിയ ശബ്ദത്തോടുകൂടി തന്നെ വായനക്കാർക്കിടയിലേക്ക് ഇറങ്ങുമെന്നത് ഉറപ്പാണ്. അതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കേണ്ട ധർമ്മം സുഹൃത്തുക്കളും വായനക്കാരും ഇന്നിവിടെ കേൾക്കുന്നവരുമായിട്ടുള്ള നമ്മൾക്ക് ധാരാളമായിട്ടുണ്ടെന്ന് ഓർക്കുക. കോർപ്പറേറ്റ് എന്ന വാക്ക് ഒരുപക്ഷേ മാനവ നന്മയ്ക്ക് വേണ്ടി രൂപീകരിച്ച ഒരു വാക്കായിരിക്കാം. പക്ഷേ ഇന്ന് ജനവിരുദ്ധത എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് കോർപ്പറേറ്റ് മാറിയിരിക്കുകയാണ്. ഇതിലെ എഴുത്തിനെ അധികം പേർക്കും പരിചിതം അല്ലെങ്കിൽ അത്ഭുതമില്ല. അത് നമ്മളുടെ മാധ്യമങ്ങളുടെയും ഇന്നത്തെ പുസ്തക പ്രസാധനത്തിൻ്റെയും എഴുത്തിൻ്റെയും ലോകത്തിൻ്റെ കസർത്തുകൾ കാരണമാണ്. പക്ഷേ ഈ കഥകളിലെ സർഗാത്മകത നമ്മൾ മികച്ച കലാരൂപങ്ങളിൽ സിനിമയായാലും കവിതയായാലും നാടകമായാലും കണ്ട് പരിചയിച്ച സർഗാത്മകതകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്നതൊരു അത്ഭുതവും കൂടിയാണ്. അധികം പേരും അറിയാത്തൊരു സർഗാത്മകതയാണ് ഷൈൻ ഷൗക്കത്തിൽ എന്നൊരു എഴുത്തുകാരൻ എന്ന് ആമുഖമായി പറയുക. കാലത്തിൽ നേരെ പിടിച്ച കണ്ണാടി കഥകളാണ് ഇതെന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് തോന്നുകയാണ്. വിവിധ മൊഡാലിറ്റികളിൽ കഥ പറയുന്ന ഒരു വലിയ തന്ത്രജ്ഞനാണ് ഇതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ഷൈൻ ഷൗക്കത്തിൽ. കാരണം ചില കഥകൾ വായിച്ചു നോക്കുമ്പോൾ ചില പഴയ സാരോപദേശ കഥകൾ പോലെ തോന്നും. വലിയ പുതിയ കാല കഥകളുടെ ക്രാഫ്റ്റ് ഉള്ളവ തോന്നും. മാജിക്കൽ റിയലിസം പോലെ നമുക്കൊക്കെ അങ്ങനെ ആരോപിക്കാവുന്ന ആഖ്യാന രീതികളുള്ള കഥകളുണ്ട്. ബാലസാഹിത്യത്തിലേക്ക് ഉൾപ്പെടുത്താവുന്ന ചില കഥകളുണ്ട്. ഇനി വരുന്ന ആളുകളിൽ പക്ഷേ മലയാള പാഠാവലിയിൽ സ്ഥാനം പിടിക്കാവുന്ന കഥകളുണ്ട്. കുറച്ച് വാക്കുകളിൽ പറയുന്ന കഥകളുണ്ട്. പേജുകളോട് നീണ്ടു കിടക്കുന്ന കഥകളുണ്ട്. ഈ നാട്ടിലെ കഥയുണ്ട്, അന്യനാട്ടിലെ കഥകളുണ്ട്. ഇങ്ങനെ വൈവിധ്യമാർന്ന മൊഡാലിറ്റികളിൽ കഥ പറയുന്ന ഒരു തന്ത്രം ഇതിനകത്തുണ്ട്. കഥകളുടെ ഒരു ഒറ്റമുറി പീടിക എന്നാണ് എനിക്കിതിനെ വിളിക്കാൻ തോന്നുന്നത്. കഥയുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് വിളിച്ചാൽ ഒരു പക്ഷെ അത് കോർപ്പറേറ്റ് സ്വഭാവത്തിലേക്ക് പോകും. ഇത് കഥയുടെ നാട്ടിലൊക്കെ കാണുന്ന ചില ഒറ്റമുറി പീടികയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട പോലെ എല്ലാ തരം കഥകളും വായിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വസന്തകാലത്ത് വേറിട്ട ഒരു പൂന്തോപ്പാണ് അല്ലെങ്കിൽ പൂന്തോട്ടമാണ്, ചെറിയ ഒരാൾ സ്വകാര്യമായി വളർത്തുന്ന ഒരു പൂന്തോട്ടമാണ് ഈ പുസ്തകം. വസന്തം ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഷൈൻ തൻ്റെ എഴുത്തുമുറിയിൽ വളർത്തിയെടുത്ത ചെറിയ പൂന്തോട്ടമാണ് ഈ പുസ്തകം. ഏറ്റവും ആകർഷണമായി തോന്നിയത് ഒരു എളിയവൻ്റെ അല്ലെങ്കിൽ വിനീതനായ ഒരാളുടെ വാക്കുകളാണ് ഇതിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവുകത്വം എളിമയിലൂടെയുള്ള സംസാരമാണ്.
ആഖ്യാന രീതികളിലും ഉള്ളടക്കം ആഖ്യാന രീതികളും ഉള്ളടക്കങ്ങളുമാണ് ഇതിൻ്റെ ഭാരം. മറ്റ് പ്രസിദ്ധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഷൈൻ ശൗക്കത്തിലെ ഒരു ബ്രാൻഡല്ല. അപ്പോൾ മുഖ്യധാരയിലുള്ള ആഴ്ച പതിപ്പുകളിലൊക്കെ നമ്മൾ പല കഥകളും വായിക്കുന്നത് ആ എഴുത്തുകാരൻ്റെ ബ്രാൻഡ് എന്നൊരു മുൻവിധിയോട് കൂടിയിട്ടാണ്. പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ കഥ വായിക്കുമ്പോൾ ഉറപ്പാണ് നല്ല കഥയായിരിക്കുമെന്ന് നമ്മളെ കൊണ്ട് വായിപ്പിക്കുകയാണല്ലോ. പക്ഷെ ഇങ്ങനെ ഇതിനതൊന്നുമില്ല. ഇതിൽ ഇതിൻ്റെ ആഖ്യാന രീതികളും ഉള്ളടക്കങ്ങളും തന്നെയാണ് താരങ്ങളായിട്ട് തോന്നിയത്. ബഹുവിധങ്ങളിൽ ഈ പുസ്തകം നമുക്ക് കാലധർമ്മിയായിട്ടും കലാധർമ്മിയായിട്ടും നിൽക്കുന്നുണ്ട്. ഓരോ കഥ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് കാലത്തിനോട് ചേർത്ത് വയ്ക്കാനും കലയോട് ചേർത്ത് വയ്ക്കാനും സാധിക്കുന്നുണ്ട്. സാമ്രാജ്യ വിരുദ്ധതയാണ് ഈ പുസ്തകത്തിൻ്റെ മുദ്രാവാക്യം. സാമ്രാജ്യ വിരുദ്ധമായിട്ടുള്ള ആഖ്യാനമാണ് അല്ലെങ്കിൽ ഉള്ളടക്കമാണ് ഇതിൽ ഉടനീളമുണ്ട്. ഈ അവസാന ശ്വാസം എന്നൊരു കഥയുണ്ട്. അതിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. അത് വായിച്ചുന്നുണ്ട്. ഞാൻ ഓരോ കഥയെക്കുറിച്ച് അങ്ങനെ എടുത്ത് പറയുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തെ ലോകത്തിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൈപ്പുസ്തകമായിട്ട് എനിക്ക് ഇതിനെ വായിക്കാൻ സാധിച്ചു. ഷൈൻ ബാല്യത്തിൽ അനുഭവിച്ച മതേതരത്വം അല്ലെങ്കിൽ വ്യത്യസ്ത മതങ്ങളിലുള്ള കുട്ടികളുമായിട്ട് സൗഹൃദം ഉടനീളം ഈ കഥകളിൽ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഒന്നിൻ്റെയും ഒരു ഉഗ്രവാദിയായിട്ടോ അല്ലെങ്കിൽ തീവ്രവാദിയായിട്ടോ അല്ലെങ്കിൽ തീർത്തും മൗനമായിട്ടുള്ള അവസ്ഥയിൽ ഒന്നിരിക്കുന്നില്ല. മധ്യവർത്തിയായി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. മധ്യസ്ഥയിലെ പാട്ടുകളാണ് ഇതിലത്തെ കഥകളെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭൂരിപക്ഷത്തിൻ്റെ വർഗീയതയും ന്യൂനപക്ഷത്തിൻ്റെ തീവ്രവാദത്തെയും ഒരേ സമയം പ്രതിരോധിക്കുന്ന ഒരു ശൈലിയാണ് ഈ പുസ്തകത്തിലെ രാഷ്ട്രീയം. ബാലസാഹിത്യത്തിൻ്റെ സൗരഭ്യമുള്ള ചില കഥകളും ഇതിലുണ്ട്. എല്ലാ കഥകളും മൂല്യാധിഷ്ഠിതമാണ്. അതാണ് ഇതിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നന്മയുള്ളവൻ സംസാരിക്കുന്ന കഥകൾ മാത്രമാണ്. ഉള്ളിൽ നന്മയുള്ളവൻ്റെ അല്ലെങ്കിൽ നന്മ കൊതിക്കുന്നവൻ്റെ എഴുത്തുകളാണ് ഈ കഥകൾ മുഴുവൻ. എല്ലാ കഥകളും ഓരോ തരം ആനുകാലികളിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പം മാതൃഭൂമി വാരാന്ത്യത്തിൽ വന്ന ഒരു കഥയുണ്ട്, അതാണ് ഈ കോർപ്പറേറ്റ് കടൽ. ചില പതിപ്പുകളിൽ വന്ന കഥകളുണ്ട്. വിദേശ മാസികയിൽ വന്ന ജനനി എന്നൊരു അമേരിക്കൻ മാസികയിൽ വന്ന ഒരു കഥയുണ്ട്. അങ്ങനെ പല രീതികളിൽ പലയിടങ്ങളിൽ പ്രസിദ്ധീകരിച്ചതിനെ ചൊരുക്കൂട്ടിയ ഒരു പുസ്തകം കൂടിയാണ്. ഇതിലെ ആമുഖക്കുറിപ്പ്, ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ആമുഖക്കുറിപ്പുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പായിട്ട് തോന്നി. ഒരുപക്ഷെ എഴുത്ത് പരിശീലിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു കവിശിക്ഷാ കുറിപ്പ് കൂടിയായിട്ട് എന്നെ തോന്നി. താൻ വന്ന സർഗ വഴികളെക്കുറിച്ചും തന്നെ പ്രോത്സാഹിപ്പിച്ച ആളുകളെക്കുറിച്ച് തനിക്ക് അവസരങ്ങൾ തന്നവരെക്കുറിച്ച് താൻ നേടിയ അവസരങ്ങളെക്കുറിച്ചൊക്കെ ഒന്നിനെയും വിടാതെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ അല്ലെങ്കിൽ വിദേശത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനത്തിൽ പഠിച്ച ഒരാൾ പിന്നീട് ഇങ്ങനെ മലയാള എഴുത്തുകാരനായി മാറുന്നത് എന്നതിൻ്റെ ഒരു കാവ്യ ശിക്ഷ വഴികൾ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. നല്ല ഓർമ്മയുള്ള നന്ദിയുള്ള കൂറുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം എന്നത് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പാണ്. സാധാരണ എഴുതാറുള്ള ഒരു ആമുഖക്കുറിപ്പ് എന്ന് വ്യത്യസ്തമായിട്ട് മനസ്സ് തുറക്കുന്ന ഒരു പ്രതീതി അതിലുടനീളമുണ്ട്. ഒരുപക്ഷെ ഷൈനെ മനസ്സിലാക്കാനും കഥാകാരനെ മനസ്സിലാക്കേണ്ടതില്ല, കഥയെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമെങ്കിലും ഷൈനെ മനസ്സിലാക്കിക്കൊണ്ട് ആ കഥ വായിക്കുമ്പോൾ കൂടുതൽ ബോധ്യമാകുന്ന നല്ല എഴുത്തിൻ്റെ മുഖമാണ് ഈ പുസ്തകം. വന്ന വഴികൾ മറക്കാത്തവൻ്റെ ഒരു എഴുത്തെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിലെ 20 കഥകളും 24 കഥകളും വന്ന വഴികളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നതാണ്. വന്ന വഴികളിൽ ഇദ്ദേഹം അനുഭവിച്ച കഷ്ടതകളും അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മകളും തോന്നിയാസങ്ങളും അതിനെ കഥകളിലൂടെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. നിറയെ അനുഗ്രഹങ്ങൾ നേടുന്ന ഒരു അവസ്ഥ ഈ പുസ്തകം കാണിക്കുന്നുണ്ട്. ഒരു ആരംഭഭാഗത്ത് കെ പി രാമനുണ്ണി അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദക്കുറിപ്പ് കൊടുക്കുന്നു. ഏറ്റവും അവസാനം സോക്രട്ടീസ് ബാലത്തിൻ്റെ ആശീർവാദ കുറിപ്പുകളുണ്ട്. കഥയിലെ പുതിയ കടലേറ്റങ്ങൾ എന്നാണ് കെ പി രാമനുണ്ണി ഇദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുന്നത്. കഥയിലെ പുതിയ കടലേറ്റങ്ങൾ ആ ശീർഷകം തന്നെ ധാരാളമാണ് എന്താണ് ഈ കഥ അല്ലെങ്കിൽ എന്താണ് ഈ കഥാകാരൻ എന്ന് മനസ്സിലാക്കുവാൻ. സോക്രട്ടീസ് കെ ബാലത്താണെങ്കിൽ തൻ്റെ കുറിപ്പിന് ശീർഷകമിട്ടിരിക്കുന്നത് ഉള്ളു പൊള്ളിക്കുന്ന കഥകളെന്നാണ്.
സത്യമാണ്, ആത്മാർത്ഥമായി എഴുതിയ ഒരു ശീർഷകവും കുറിപ്പുമാണ്. ഉള്ളുകൊള്ളിക്കുന്ന കഥകൾ തന്നെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. ഓരോ കഥയും നമ്മളുടെ ഈ ജീവിക്കുന്ന പുതിയ കാലത്തിൻ്റെ കോടതി വിസ്താരം പോലെ അനുഭവപ്പെടും. ഓരോ വിഷയത്തെ എടുത്ത് വിസ്തരിച്ചിരിക്കുകയാണ്, ചോദ്യം ചെയ്തിരിക്കുകയാണ് കഥകളിലൂടെ. വരും നാളുകളിൽ സ്കൂൾ പാഠാവലികളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന നല്ല കഥകളുണ്ട്. ഇതിൽ കറുത്ത രാവ് പോലെ എന്നൊരു കഥയുണ്ട്. വളരെ സങ്കീർണമായ ആന്തരികമായ ഒരു വിഷയമാണ് നമ്മുടെ സൗന്ദര്യബോധം. പല്ലുന്തുന്നത് സൗന്ദര്യമുള്ളതാണെന്ന് സങ്കല്പിക്കുന്ന ഒരു രാജ്യമുണ്ടെന്ന് കേട്ടു. എനിക്കതിൻ്റെ പേര് കണ്ടെത്താൻ സാധിച്ചില്ല. നമ്മുടെ നാട്ടിൽ കറുത്തവരെ മോശക്കാരും വെളുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആളുകളാണ് നമ്മളെന്നുള്ള തോന്നലുകൾ വളർത്തുന്ന മാധ്യമ പ്രചാരണങ്ങൾക്കിടയിലാണ് നമ്മുടെ ജീവിതം. അപ്പോൾ കറുത്തു പോയതിൻ്റെ കഷ്ടതയെ അനുഭവിച്ചിട്ടുണ്ടോ ഷൈൻ ശൗക്കത്തിനെയും ചെറുപ്പത്തിലെന്ന് തോന്നുന്നു ആ കഥ വായിച്ചപ്പോൾ. ഒരു സ്കൂൾ മാഷ് അതിലെ കഥാനായകനായിട്ടുള്ള കുട്ടിയെ നീ പണ്ഡിറ്റ് കറുപ്പനാട എന്നൊക്കെ പറഞ്ഞ് ആശ്ലേഷിക്കുന്ന, അല്ലെങ്കിൽ അവനെ വേറെ വഴിയിലൂടെ ചാനലൈസ് ചെയ്തിട്ട് അതിന് ഊർജ്ജം കൊടുക്കുന്ന ഒരു കഥയാണ് കറുത്ത രാവ് പോലെ. ഒരു പക്ഷേ വിദ്യാലയങ്ങളിൽ, ഞാനൊരു അധ്യാപകനാണ്, വിദ്യാലയങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ കുട്ടികളിലും കാണാറുണ്ട്. ഒരു പക്ഷേ അത് മാധ്യമങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒക്കെ പരസ്യമാണല്ലോ നമ്മൾ അധികം കണ്ടുവരുന്നത്. എന്തായാലും സൗന്ദര്യബോധം അപേക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന കഥയായിട്ടാണ് കറുത്ത രാവ് തോന്നിയത്. അതുപോലെ കഷണ്ടിയുടെ കുറിച്ചൊരു കഥയുണ്ട്. അപ്പോൾ കഷണ്ടി നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുകയും പിന്നെ അത് പ്രശ്നമില്ലാതെ ആകുകയും ചെയ്യേണ്ടുന്ന ഒരു വഴി വരച്ചിട്ട് തരുന്നുണ്ട്. ഒരു പക്ഷേ ഫഹദ് ഫാസിൽ അതിനൊരു നല്ല മാതൃകയായിരിക്കാം എന്ന് തോന്നുന്നു. മുടി വളർത്തുന്ന എന്നെ ഒരു തവണ ഒരാൾ വളരെയധികം അധിക്ഷേപിച്ച് സംസാരിച്ചു. ഞാൻ ശ്രദ്ധിച്ചു നോക്കി, അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന മുടി വേറെ ആരുടെയോ മുടിയാണ്, ഗൾഫ് ഗേറ്റിലെ മുടിയാണ്. അദ്ദേഹമാണ് എന്നെ പരിഹസിക്കുന്നത്. എനിക്ക് ഈ കഷണ്ടി കഥ വായിച്ചപ്പോൾ അതാണ് തോന്നിയത്. നമുക്ക് വളരെ തെറ്റായ കുറേ കോംപ്ലക്സുകളുടെ ഭാരവുമായിട്ട് ജീവിക്കുകയാണ്. ഇതിൽ സമൂഹത്തിൽ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടാൻ ഷൈൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരം കഥ എഴുതി സ്വയം കോടതി തീർക്കുകയും പ്രതിരോധം നടത്തുകയും ചെയ്യുകയാണ് ഉടനീളം ഓരോ കഥയിലും ചെയ്യുന്നത്. അമേരിക്കൻ ജനനി മാസികയിൽ വന്ന കഥ September 11 നടന്ന ആക്രമണത്തിന് ആസ്പദമാക്കിയിട്ടുള്ളൊരു കഥയാണ്. വിശാലമായിട്ടുള്ള ക്യാൻവാസുകൾ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. ഒരു കഥയും ആവർത്തിക്കുന്നില്ല, ചില പേരുകൾ ആവർത്തിക്കുന്നുണ്ട്. ചില കഥാപാത്രങ്ങളുടെ പേരുകൾ, ദമ്പതിമാർ രാജുവും നീതയും, അങ്ങനെ രണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഉടനീളം പല പല കഥകളിലും വരുന്നുണ്ട്. പേരുകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും കഥാതത്വം ഒട്ടും ആവർത്തിക്കാത്ത, അല്ലെങ്കിൽ വികാരം ഒട്ടും ആവർത്തിക്കാത്ത വൈവിധ്യമാർന്ന പ്രമേയങ്ങളിലൂടെയാണ് ഇത് ഈ ചെറിയ പുസ്തകം കഥയുടെ ഉത്സവമാക്കി മാറ്റുന്നത്. ഒരേ കഥ തന്നെ പല വിധങ്ങളിൽ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന ഒരു എഴുത്തിൻ്റെ തന്ത്രം എന്നാൽ അദ്ദേഹം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ കഥ തന്നെ എടുത്താൽ, ആദ്യത്തെ കഥയാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. തേവടം കാട്ടിലെ സർപ്പചുംബനം എന്നൊരു കഥയുണ്ട്. തേവടം കാട്ട് എന്നത് കാട് എന്നുള്ളൊരു ദ്വീപിലേക്ക് ഒരു അച്ഛനും അദ്ദേഹത്തിൻ്റെ മകനും മക്കളൊക്കെ കൂടി മൂന്നാല് തലമുറ ഒന്നിച്ച് സഞ്ചാരത്തിന് വേണ്ടി പോവുകയാണ്. അത്രയും നല്ലൊരു ദ്വീപ് മുറിച്ച് വിറ്റാൽ, റിയൽ എസ്റ്റേറ്റ് രീതിയിൽ വിറ്റ് കഴിഞ്ഞാൽ എത്ര കാശ് കിട്ടും. അച്ഛനും സമ്മതിക്കുന്നില്ല, അച്ഛനെ തലക്കടിച്ച് വീഴ്ത്തുന്നു. മകൻ അടിക്കാൻ ഊരിയ കൊമ്പിൽ ഒരു വലിയ തേനീച്ചക്കൂടുണ്ടായിരുന്നു. ആ തേനീച്ച കുത്തി ഈ മകനും മരിക്കുന്നു. കൊച്ചുമക്കൾ ഓടി പോകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ വളരെ സിനിമാറ്റിക്കായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാജിക്കൽ റീൽസൊക്കെ വല്ലാതെ കടന്നു വരുന്ന ഒരു കഥയാണ്. അത് ആരംഭത്തിൽ തന്നെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ്റെ നിർവഹണം ആ കഥ നിർവഹിക്കുന്നുണ്ട് ശരിക്കും. അതിൽ പല രീതിയിൽ ആ കഥയെ നമുക്ക് വായിക്കാൻ സാധിക്കും. പരിസ്ഥിതി കഥയായിട്ട് വായിക്കാം. ഒരു റിയൽ എസ്റ്റേറ്റ് കഥകൾ ഇഷ്ടംപോലെ അറിയുന്നുണ്ടല്ലോ. പരിസ്ഥിതി കഥയാണിപ്പോൾ മനുഷ്യൻ്റെ ദുരയെക്കുറിച്ച്, മനുഷ്യരുടെ ആ ദുര വളരെയധികം കൃത്യമായി കാണിക്കുന്ന, പല തലമുറകളിലെ ദുരകളെക്കുറിച്ച് കാണിക്കുന്ന കഥയാണ്. ജനറേഷൻ ഗ്യാപ്പ് തലമുറകളുടെ വിടവിനെ കുറിച്ച് കാണിക്കുന്ന ഒരു കഥയാണ്. അതിൻ്റെ നേരത്തെ പ്രസാദ് സാർ പറഞ്ഞൊരു പ്രധാന കാര്യം, ചിത്രീകരിക്കുന്നതിൻ്റെ മുന്നിൽ ഈ കഥ വരുമ്പോൾ കിട്ടുന്ന ഒരു ഉത്സവ പ്രതീതി, എത്രമാത്രം വിഷ്വലി റിച്ചായിട്ടുള്ള കഥകളാണ് അദ്ദേഹം എഴുതുന്നതെന്നുള്ളൊരു അത്ഭുതം, അല്ലെങ്കിൽ ഒരു ആദരവ് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. സിനിമാറ്റിക്കായിട്ടുള്ള വിവരണമാണ്. ഇത് ഈ തേവടം കാട്ടിലേക്ക് നമ്മളും കൂടെ പോവുകയും സർപ്പം നമ്മളെയും ചുംബിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും.
ഇതിൽ വലിയ കഥയുടെ ക്രാഫ്റ്റ് ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അച്ഛൻ മകനോട് പറയുന്നുണ്ട്, നീ ഓർക്കുന്നുണ്ടോ അന്ന് നിന്നെ പാമ്പ് കടിക്കാൻ വന്നപ്പോൾ രക്ഷപ്പെടുത്തിയത്? മകൻ ശ്രദ്ധിക്കുന്നില്ല, മകനൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. മകന്റെ ജീവൻ ഒരു കാലത്ത് രക്ഷപ്പെടുത്തിയ അച്ഛനെ അവൻ തിരസ്കരിക്കുകയാണ്. പക്ഷെ അതേ പാമ്പ് തന്നെ പിന്നീട് ഇവിടെ വീണ്ടും വരുന്നുണ്ട്, ഒറ്റ വരികളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഥകളത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ശൈലിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പലതും മറക്കുന്നതിനെ പലതും ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഒരു കഥകൾ കൂടിയാണ്. ആനുകാലിക ജീവിതത്തിൻ്റെ കുതിപ്പുകൾക്കിടയിൽ വഴിയോരങ്ങളിൽ വിശ്രമിക്കാൻ സ്ഥലം തരുന്ന കഥകളാണ് ഇതെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. ആനുകാലിക ജീവിതത്തിൻ്റെ കുതിപ്പുകൾ കൊണ്ട് നമ്മൾ വളരെയധികം ക്ഷീണിതരാണ്. പക്ഷെ ഒന്ന് ഇരുന്ന് വായിച്ചു നോക്കി കഥകൾ, ശാസ്ത്രം പഠിച്ചിട്ടും മനസ്സിലാകാത്ത പല കാര്യങ്ങളും കഥകളിലൂടെ പഠിപ്പിച്ചു തരുന്ന എഴുത്തിൻ്റെ ഒരു ശൈലി ഇതിലുണ്ട്. ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് മനസ്സിലാകാത്തവന് ഇതിലെ ചില കഥകൾ വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന്. ഒരു പക്ഷേ ശാസ്ത്ര അധ്യാപകൻ പറഞ്ഞതോ അല്ലെങ്കിൽ ശാസ്ത്ര മാസികകൾ പഠിപ്പിച്ചതൊന്നും കൃത്യമായി വിനിമയം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഷൈൻ്റെ കഥകൾ വായിച്ചു നോക്കും, കോർപ്പറേറ്റ് കടൽ വായിച്ചു നോക്കും, അപ്പോൾ അറിയാം എന്താണ് ഇവിടെ ഗ്ലോബലൈസേഷൻ കൊണ്ട് സംഭവിക്കുന്നത്. ഇന്ന് സംഭവിക്കുന്നവയാണ് ഇതിലെ കഥകളെല്ലാം തന്നെ, എല്ലാം കാലതാപമാർന്ന കഥകളാണ്. ഓരോ കഥയിലും ഞാനിങ്ങനെ അടിവരെ ഇട്ട് നോക്കിയിരുന്നു, ഓരോ കഥയും ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഓരോ കാല സത്യങ്ങൾ എന്നൊക്കെ വരച്ചിടാവുന്ന രീതിയിൽ ഓരോ കഥയ്ക്കുള്ളിലും തൻ്റെ താൻ ജീവിക്കുന്ന കാലത്തോട് പറയാനുള്ള ചില അഭിപ്രായങ്ങൾ, ചില പ്രസ്താവനകൾ ഓരോ കഥയിലും കാണുന്നുണ്ട്. അതിയായിട്ടുള്ള ഉഗ്രനായിട്ടുള്ള കഥാതന്ത്രാഖ്യാനങ്ങൾ എന്നൊന്നും ഞാനിതിനെ പ്രഘോഷിപ്പിക്കുന്നില്ല. എങ്കിലും പുതിയ കാല കാഴ്ചകൾ, അതിലൊരു കഥയുണ്ട് ഗ്രീൻ ടീയെ കുറിച്ച് കേൾക്കുക, ഒരു ഗ്രീൻ ടീ കഥ. അത് സത്യത്തിൽ അതിൽ ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ മുമ്പ് ഇത് കേട്ടിട്ടില്ലല്ലോ ഗ്രീൻ ടീ എന്നുള്ളത്. പഴയ തലമുറയ്ക്ക് ഇതൊന്നും പരിചിതമായ വാക്കുകളില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയ തലമുറ ആയതുകൊണ്ട് കേൾക്കേണ്ടി വരും, ചില കോർപ്പറേറ്റുകൾ കാരണം. അങ്ങനെയുള്ള ചില തീരെ പരിചിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പരിചിതപ്പെടേണ്ടി വരികയാണ്. പുതിയ കാലത്തെ കാഴ്ചകളോടുള്ള ഒരു പ്രതിരോധമാണ്, ആവശ്യമുണ്ടോ ഗ്രീൻ ടീ ഒക്കെ? ആ കഥാപാത്രം പിന്നെ ഭാര്യയെ കൊണ്ട് പഞ്ചസാരയും പാലുമില്ലാതെ കട്ടൻ ചായ തിളപ്പിച്ച് സുലൈമാനി തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. ഗ്രീൻ ടീയേക്കാൾ ഊർജം ആ കട്ടൻ ചായ തന്നുവെന്നാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ചില ആളുകളവിടെ ബർമുഡിട്ട് നടക്കുന്നത് കാണാറുണ്ട്. സത്യത്തിൽ ആ സ്ഥലത്തിൽ ചേരുന്ന വേഷവുമല്ല, പക്ഷേ ഗൾഫ് പോയെന്ന് കാണിക്കാനായിട്ടുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ചേരാത്ത പലതും നമ്മൾ നമ്മളോട് ചേർത്ത് വയ്ക്കുന്നതിനെ ഈ കഥകളിലൂടെ അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരുടെയും സഞ്ജയൻ്റെയൊക്കെ അതേ ശബ്ദ സൗന്ദര്യത്തിൽ കളിയാക്കുന്നുണ്ട്. എഴുതിയാൽ കയ്യോ കാലോ വെട്ടിക്കളയാവുന്ന ചില കഥകളും ഇതിലുണ്ട്. ശരിക്കും വർഗീയ സംഘടനകളിൽ വായിച്ചു കഴിഞ്ഞാൽ ശരീര കയ്യോ കാലോ അല്ലെങ്കിൽ തലയോ എന്തെങ്കിലുമൊക്കെ മുറിച്ചെടുക്കാൻ സാധ്യതയുള്ള കഥകളും ഇതിലുണ്ട്. തോന്നിയത് സമൂഹത്തിൽ ഉറക്കെ പറയാൻ അല്ലെങ്കിൽ പതുക്കെ പറയാൻ പോലും പേടിയുള്ള കാര്യങ്ങളെ കഥയിൽ നല്ല ഉച്ചത്തിൽ പറയുന്നുണ്ട്. AK-47 എന്നൊരു കഥയുണ്ട്, തോക്കിനെ കുറിച്ചുള്ള കഥയല്ല, പേരങ്ങനെ ഇട്ടിട്ട് പേരിടലിലും ഇദ്ദേഹം മഹാ ഒരു കുശലനായിട്ടുള്ള എഴുത്തുകാരനാണ്. AK-47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനാണ്, 47 വയസ്സുള്ള ഒരാൾ, അയാളുടെ കഥയാണ്. അപ്പോൾ അനന്തകുമാരനോ അല്ലെ അഭയകുമാരനോ അങ്ങനെ എന്തെങ്കിലും ആകാം, പക്ഷെ ആ പേര് ഇതിൽ പറയുന്നില്ല. എന്തായാലും AK-47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിക്കല്ല, അദ്ദേഹത്തിനെ ആരോ തട്ടി, ക്വട്ടേഷൻ ടീം തട്ടി. കാരണം തലേനാൾ അദ്ദേഹം യൂട്യൂബിലൊരു വീഡിയോ ഇട്ടു. യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൽ ഇപ്പോൾ ഒരു മാനസിക രോഗമായിട്ട് വരുന്നുണ്ടല്ലോ, ലൈവ് വീഡിലൊരു മാനസിക രോഗമായി വരുന്നുണ്ട്. ആ മനുഷ്യനെ പിറ്റേ ദിവസം ക്വട്ടേഷൻ ടീം തട്ടുക. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കാരാണോ ഉറപ്പില്ല, ന്യൂനപക്ഷ മതവാദികളാണോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും SI പറയുകയാണ് അതെന്തോ ഒരു വേറെ കുഴപ്പം കൊണ്ട് ആത്മഹത്യ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറയുകയാണ്. അപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കാനാണ് ഇന്നത്തെ വ്യവസ്ഥ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അഭിപ്രായമുള്ളവരും നിലപാടുള്ളവരും പ്രശ്നമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ തലങ്ങളുള്ള കഥകളാണ് AK-47. പഴകിയ നോട്ടെന്നൊരു കഥ ഇതിലുള്ളത്, ഗാന്ധിയെ നമ്മൾ മറന്നതും ഗാന്ധിസം നമ്മുടെ ഒരു ചില രണ്ട് ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമായിട്ടും മാറിപ്പോയതിനെ നല്ലവണ്ണം കളിയാക്കി എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. വളരെ ഗൗരവത്തിൽ എഴുതിയിട്ടുള്ളതാണ്, പക്ഷേ ഉള്ളിനുള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ടും ഗാന്ധി വീണ്ടും വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതിയൊരു കഥയാണ് പഴകിയ നോട്ട് എന്നത്. ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ കഥകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും.
അനുഭവങ്ങളുടെ സത്യസന്ധത, അനുഭവാധിഷ്ഠിതമായിട്ടുള്ള കഥകളാണെങ്കിലും അത് അങ്ങനെ പകർത്തിയിരിക്കുകയല്ല, അതിനെ ചില ചേരുവകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥയ്ക്ക് വേണ്ടി ചില ടെക്നിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം കഥകൾ അവതരിപ്പിക്കുന്നത്. സമൂഹത്തിലെ തോന്യാസങ്ങളും തട്ടിപ്പുകൾക്കും എതിരെയായിട്ടുള്ള ഒരു കഥകളാണ് പലപ്പോഴും കരുതുന്നത്. ചെറിയ കഥകൾ വലിയ കഥകളെ കടത്തി വെട്ടുന്നുണ്ട് ചില നേരങ്ങളിൽ. അതാണ് ഈ പുസ്തകത്തിൽ അനുഭവിച്ചൊരു കഥ. വലിയ കഥകളെ ചില ചെറിയ കഥകളിൽ അവസാന ഭാഗത്തൊക്കെ കൊടുക്കുന്ന ചില കഥകൾ, കവിക്കല്ല് എന്നൊരു പറഞ്ഞ കഥ, ആ കവിക്കല്ല് എന്ന കഥ ഒരു പക്ഷേ പുതിയ കാലത്തെ ഈ വളർന്നു വരുന്ന എഴുത്തുകാർക്ക്, അതായത് പ്രസാധകർക്ക് പൈസ കൊടുത്തിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന എഴുത്തുകാർക്ക് നല്ല ഒരു ചുട്ട മറുപടിയാണ് കവിക്കല്ല് എന്നൊരു കഥ. അതായത് നമ്മൾ പലപ്പോഴും പ്രസാധകരുടെ അടിമയായി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രസാധകന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മാത്രമല്ല പരസ്യ പ്രചാരണത്തിന് വേണ്ടുന്ന പൈസ പോലും കൊടുത്തിട്ടാണ് ഒരു കവിയോ അല്ലെങ്കിൽ സാഹിത്യകാരനോ തൻ്റെ പുസ്തകം ഇറക്കുന്നത്. അത് വീട്ടിലെ സാമ്പത്തിക ബാധ്യതകൾ കൂട്ടിക്കൊണ്ടാണ്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ പ്രതിരോധം മുഴുവൻ ഭാര്യയോട് തീർക്കുകയും ഭാര്യയെ തല്ലിച്ചതയ്ക്കുകയും മകൻ അത് കണ്ടിട്ട് വഴക്കണച്ച് ഉറങ്ങുകയും അവൻ പാടുന്നു സ്കൂളിൽ പഠിച്ചൊരു കവിത, വെളിച്ചം ദുഃഖമാണുണ്ണി എന്നുള്ള വരികൾ വീട്ടിലെ ഉണ്ണി ചൊല്ലുന്നതോടുകൂടി ആ കഥ അവസാനിക്കുകയാണ്. കവിത്തല്ല് ഒരു ഭാവിയിൽ ഒരു നല്ല മുഖ്യധാരയിലൊക്കെ വായിച്ചെടുക്കേണ്ട, എല്ലാവരും വായിക്കേണ്ട ഒരു കഥയാണ്. ഒന്നിൽ ഈ പുതിയ ഭാഷയിൽ പറയുന്ന വൈറലാവേണ്ട ഒരു കഥയാണ് കവിക്കല്ല് എന്നത്. അതുപോലെ പ്രശസ്തനാവാൻ ശ്രമിക്കുന്ന ഒരു ജൂനിയർ ജേർണലിസ്റ്റിൻ്റെ കഥ പറയുന്നുണ്ട്. പ്രശസ്തൻ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. മുതിർന്ന ഒരു നോവലിസ്റ്റ്, ഒരു വലിയൊരു ആചാര്യൻ, എഴുത്താചാര്യൻ മരിക്കാനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ സംഘടിപ്പിക്കാൻ പോകണം. മരിക്കാൻ കിടക്കുന്നവൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് അത് തനിക്ക് തരാൻ പോകുന്ന പ്രശസ്തിയെക്കുറിച്ച് സ്വപ്നം കണ്ട് റോഡ് മുറിഞ്ഞു കിടക്കുകയും ഒരു വലിയ ഏതോ പാണ്ടിലോറി വന്നിടിച്ച് ആ ജേർണലിസ്റ്റ് മരിക്കുകയാണ്. റോഡിൽ താൻ ഇൻ്റർവ്യൂവിൽ ശേഖരിച്ച വിവരങ്ങളുള്ള പാഡ് അവിടെ കെടുക്കുന്നു, ചോര തളം കെട്ടി കെടുക്കുന്നു. അവൻ അങ്ങനെ നല്ല പ്രശസ്തനായി. പക്ഷേ ആ ശവശരീരം ആരും തിരിച്ചറിയുന്നില്ല. ഒരു അനോണിമസ് ആയിട്ടുള്ള ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളായിട്ട് അവിടെ കിടക്കുകയാണ്. പ്രശസ്തി നേടാൻ പോകുന്ന പലർക്കും കഥയിലൂടെയുള്ള മറുപടിയാണ്, കഥയിലൂടെയുള്ളൊരു വ്യാഖ്യാനമാണ് പ്രശസ്തൻ എന്ന കഥ. ഇങ്ങനെയുള്ള രസകരമായ കഥകളാണ്. സെൽഫി മൊബൈൽ ഗ്രാമിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഈ കാലത്ത് അനുഭവിക്കപ്പെടുന്ന എല്ലാ കഥകളെയും ഞാൻ പറഞ്ഞ പോലെ കോടതി വിസ്താരം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സാഹിത്യ ലോകത്തിന് നേരെ പിടിച്ച കണ്ണാടി തന്നെയാണ് ഇതിലെ പല കഥകളും. കാശുള്ളവനെല്ലാം പുസ്തകം മറക്കാം. കാശുണ്ടോ? നിങ്ങളിൽ 100,000 രൂപയുണ്ടെങ്കിൽ 4 പുസ്തകം നാളെ അടുത്ത ആഴ്ചക്കുള്ളിലൊക്കെ മറ്റും ഇറക്കാൻ പറ്റും. പക്ഷെ കാശില്ലാത്തവൻ പ്രസിദ്ധീകരിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നും തന്നെ വരാൻ സാധിക്കാതെ വെളിച്ചം കാണാതെ മരിച്ചു പോകുന്നതിൻ്റെ ചില ശവകുടീരങ്ങളും കൂടെ ഇത് കഥകളിൽ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ തേവടം കാട്ടിലെ സർപ്പചുംബനം എന്ന കഥയിൽ പുതിയകാല മനുഷ്യൻ്റെ ദുരയും പരിസ്ഥിതിയെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. പരീക്ഷണശാല എന്നൊരു കഥയിൽ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു. AK-47 ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ളൊരു, യൂട്യൂബിനെ കുറിച്ചൊക്കെയുള്ളൊരു കഥയാണ്. പലായനം, അതിൽ മതതീവ്രവാദത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആശാന്റെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആശാന്റെ കൊളസ്ട്രോളിൽ ഒരു ജിംനേഷ്യൻ മാസ്റ്റർ പറയുകയാണ് വന്നിട്ട് എൻ്റെ കൊളസ്ട്രോൾ 250 നാളെ തൊട്ടിട്ട് മുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ, മഞ്ഞ, ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം മഞ്ഞയാണ്, അത് പട്ടിക്കിട്ട് കൊടുക്കുകയാണെന്നൊക്കെ പറയും. പിറ്റേ ദിവസം ഇത് പരിശോധിക്കാൻ വേണ്ടി ചെന്നു ശിഷ്യൻ വീട്ടിലേക്ക്. അപ്പോൾ ഇറയത്ത് ആശാൻ, കട്ട ആശാൻ ഇരുന്നിട്ട് പട്ടിക്ക് മഞ്ഞക്കുരു എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൃപ്തിയായി. തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ആശാൻ വന്ന് ക്ലാസ്സിൽ പറയുകയാണ്, പട്ടി ചത്തു, പട്ടിക്ക് കൊളസ്ട്രോൾ കൂടി ചത്തുപോയി എന്ന്. അപ്പോൾ അത് ഈ ജീവിതശൈലികളെ അധിക്ഷേപിച്ചുകൊണ്ട്, ഇപ്പോൾ ജീവിതശൈലിക്ക് പുറകെയുള്ള ഓട്ടംപാഴ്ചകളാണ്, ജീവിതശൈലി ക്ലിനിക്കുകളുടെ കാലമാണ്. കഥയിൽ അത് കൃത്യമായി സൂചിപ്പിച്ചു തരികയാണ് ഷൈൻ ഷൗക്കത്ത്. അപ്പോൾ ഇതിനും എതിരെ സംസാരിക്കുന്നവരുണ്ട്. പട്ടിക്ക് അല്ലെങ്കിൽ നായ്ക്ക് കൊളസ്ട്രോൾ വരുമോ സംശയമായി അന്വേഷിച്ച് നോക്കിയിട്ടുള്ള കഥാകൃത്ത്, പട്ടിക്ക് കൊളസ്ട്രോൾ വരുമെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് കല്ലെറിയാൻ സാധിക്കാത്ത കഥകളാണ് ഇതിലുള്ളത്. കോർപ്പറേറ്റ് കടൽ പിന്നെ ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കഥയാണ്, ഇതിൻ്റെ ശീർഷകമാണ്, ഈ പുസ്തകത്തിൻ്റെ ശീർഷകമാണ്.
ഇതിൽ പറയുന്നത് നമ്മളെല്ലാം അനുഭവിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കടക്കാൻ പറ്റാത്ത അവസ്ഥ, കടക്കപ്പുറത്ത് എന്ന് പറഞ്ഞ പോലെ കടക്കാൻ പറ്റാത്തൊരവസ്ഥ കാണുന്നുണ്ട്. കാരണം ഇതിൽ പ്രവാസിയായ സുഹൃത്ത് നാട്ടിൽ തിരിച്ചു വരികയാണ്. ഒരു ഹിന്ദുവും മുസ്ലിം സൗഹൃദം അതിലും കാണിക്കുന്നുണ്ട്. കൂട്ടുകാരനായിട്ട് മുസ്ലിമിൻ്റെ അടുത്ത് ചെന്ന് പഴയകാല ഓർമ്മകൾ അയവർക്കാൻ വേണ്ടി ചെല്ലുന്നതാണ്. അപ്പോൾ അവൻ്റെ വാപ്പ മുറിവേറ്റ് ചെറിയ വലിയ മുറിവുകളേറ്റ് കിടക്കുകയാണ്. അവിടെ ഒരു റിസോർട്ട് വന്നു കടൽ തീരത്ത്. ആ റിസോർട്ട് മുതലാളി തല്ലിച്ചതച്ചിട്ടുള്ളതാണ് ഇവൻ്റെ ഉപ്പയെ. അപ്പോൾ കഷ്ടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടൽ തീരത്ത് മാനസമയനെ പാടാൻ പോകുന്ന പോലെ ഇങ്ങനെ വളരെ വിഷണനായിട്ട് നമ്മുടെ ഈ പ്രധാന കഥാപാത്രം നടന്നു ചെല്ലുമ്പോൾ, പണ്ട് കളിച്ചിറന്നിരുന്ന കടൽ തീരത്ത് കടക്കാൻ പറ്റില്ല, അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡാണ് കടൽ തീരത്ത് കാണുന്നത്. അപ്പോൾ കടൽ പോലും കോർപ്പറേറ്റുകൾക്ക് കീഴിലായി. നമുക്ക് ആകാശം ഇനി എന്നാണ് കോർപ്പറേറ്റിൻ്റെ കീഴിലേക്ക് വരിക എന്നറിയില്ല. ആകാശമായിട്ടുണ്ട്, വെള്ളം എല്ലാം, ഭൂമി, കടൽ എല്ലാം ഇനി കോർപ്പറേറ്റുകളുടെ കീഴിലേക്കാണ്. ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു കഥ കൂടിയാണ് കോർപ്പറേറ്റ് കടൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൻ്റെ കഥയാണ്. പാവപ്പെട്ടവൻ്റെ ഗ്രീൻ ടീ പറയുകയുണ്ടായി, കട്ടൻ ചായയാണ് ഏറ്റവും നല്ലത് നമുക്ക് തോന്നുകയാണ്. ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാലാണ് കുറച്ച് കിട്ടുകയുള്ളൂ നമുക്ക് തോന്നലുകൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇതുപോലെ എല്ലാ കഥകളും നമ്മളുടെ ഇന്നത്തെ സ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന കഥകളാണ്. ഇതിലൊരു കഥയുണ്ട്, ആരെ തിരയുന്നു എന്നൊരു കഥ. ആരെ തിരയുന്നു എന്ന കഥയിൽ സ്വന്തം അച്ഛൻ ആരാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഹു ഈസ് മൈ ഫാദർ എന്നുള്ള രീതിയിൽ അത്രത്തോളം എത്തിയിരിക്കുന്നു നമ്മുടെ സെർച്ചിങ് തന്ത്രങ്ങൾ. അത്രയും ഒപ്റ്റിമൈസേഷനൊക്കെ ഉള്ള കാലമാണ്. ഈ ടെക്കിയായിട്ടുള്ള നമ്മുടെ ഷൈൻ ഷൗക്കത്തിലേക്ക് ഇങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുണ്ട്. കാരണം അത്രമാത്രം ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന് ഈ ടെക്കി മേഖലയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. മാലിന്യ മുഖമെന്നത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കഥയാണ്. മാലിന്യ മുഖം വേദിയിലിരുന്ന് മതേതത്വത്തെക്കുറിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുകയും പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ പ്ലാസ്റ്റിക് കുറയുമായി വന്ന് മാലിന്യം വലിച്ചെറിഞ്ഞു പോകുന്ന സാമൂഹ്യ നേതാക്കളാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ നേതാവിനെ വഴിയിൽ വെച്ച് പിടിക്കുകയാണ്. ഈ അദ്ദേഹം എറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾ കൈ പിടിച്ച് നിൽക്കുമ്പോൾ പോലീസ് വന്നിട്ട് അവരെയും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യ പ്രതിയാകുന്ന ഒരു കഥയാണ് മാലിന്യ മുഖം എന്നതിൽ കാണുന്നത്. ഉടനീളം ഇങ്ങനെ ഒരു ട്വിസ്റ്റും അങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള കഥകളാണ്. അതുപോലെ സെപ്റ്റംബറിൻ്റെ ആത്മാവ് ഞാൻ പറഞ്ഞു, പറ്റുന്നൊരു വിശ്വമാനവീയത ഇതിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറ്റിപ്പോകുന്നതെന്നാണ്. അടവിയിലെ അങ്കുരം തലമുറകൾ തമ്മിലുള്ളൊരു വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന കഥയാണ്. മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ വരുന്ന കഥകളുണ്ട്. കാത്തിരിപ്പ് എന്നൊരു കഥയുണ്ട്. ഹലുവ എന്നൊരു ഷോർട്ട് ഫിലിം പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അജു വർഗീസൊക്കെ അഭിനയിച്ചിട്ടുള്ള ഹലുവ എന്ന കഥ, ഷോർട്ട് ഫിലിം. അതിൽ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഗൾഫിലേക്ക് ഹലുവ കൊടുത്തയക്കുകയാണ്. പക്ഷെ അതിനകത്ത് വജ്രമുണ്ടായിരുന്നു. ഈ കഥയിൽ കാത്തിരിപ്പിൽ സുഹൃത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ തന്ന പൊതിയിൽ കഞ്ചാവായിരുന്നു. അവിടെ ചെന്നപ്പോൾ ദുബായിൽ ചെന്നിട്ട് അവിടുത്തെ കസ്റ്റംസ് പിടിക്കുന്നു, അവിടെ ജയിലിലിടുന്നു. പക്ഷെ അപ്പോഴും വളരെ ആത്മമിത്രമായിട്ടുള്ള ഒരാളാണ് ഈ പൊതി തന്നതെന്നും ആ സുഹൃത്ത് വരാതിരിക്കില്ല തന്നെ കാണാൻ എന്നുള്ളൊരു കാത്തിരിപ്പ് ആണ് ആ കഥയിൽ പറയുന്നത്. സുഹൃത്തിനോടുള്ളൊരു വിശ്വാസം. പക്ഷെ സുഹൃത്ത് പഞ്ചാബ് മാഫിയയുടെ ആളാണ്, പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. നിഷ്കളങ്കൻ്റെ കഥയാണിത് മുഴുവൻ എന്ന് ഞാൻ പറയുകയുണ്ടായി. കഷണ്ടിയുടെ കഥയും അതുപോലെ പുതിയ കാല ചിത്രങ്ങൾ തന്നെയാണ്. ജീവിതാന്തം കവിത്വം എന്നതിലും നല്ല രസകരമായ ആഖ്യാനമാണ്. ഒരു വ്യക്തി, നമുക്ക് പലപ്പോഴും ഓഫീസുകളിൽ അങ്ങനെ ഒരു മേലുദ്യോഗസ്ഥനുണ്ടായിരിക്കും, വലിയ ധാർഷ്ട്യമുള്ളൊരു മേലുദ്യോഗസ്ഥൻ, താഴെയുള്ള ആളുകളെ മുഴുവൻ ചീത്ത പറയലും കാരുണ്യമുള്ള വാക്കുകൾ പറയാറേയില്ല. അങ്ങനെ ഒരു ദിവസം ഇയാൾ എവിടെ പോയാലും പ്രതികരിക്കും. ചില ആളുകളെ കണ്ടിട്ടായിരിക്കും, ബസ്സിൽ കയറിയ കണ്ടക്ടർ ചെയ്ത് പറയും, റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള ഓഫീസർ ചെയ്ത് പറയും, ഇപ്പോൾ ഇവിടെ വന്ന സൈറ്റ് അക്കാഡമിയിലുള്ള ആളുകളെ ചീത്ത പറയും. അങ്ങനെയൊക്കെ എവിടെ ചെന്നാലും ആളുകളെ ചീത്ത പറയുന്ന ധാർഷ്ട്യമുള്ള ഒരാളെ, ഒരു വൃദ്ധൻ ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ ഇവൻ ഒരു കുട്ടിയെ ചീത്ത പറയുന്നത്, എന്തിനാ കുട്ടി ആ പൂ പറിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ വൃദ്ധൻ ഈ ആളെ ചീത്ത പറയുകയാണ്, എന്തിനാണോ ആ കുട്ടിയെ ചീത്ത പറഞ്ഞതെന്ന് മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട് സൗമ്യമായി സംസാരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. പിന്നീട് അദ്ദേഹം വളരെ സൗമ്യനാവുകയും അദ്ദേഹം അതിനെക്കുറിച്ച് സാഹിത്യം എഴുതുകയും ആ കുട്ടിയെക്കുറിച്ചൊക്കെ സാഹിത്യം എഴുതി, പിന്നീട് ആ കുട്ടി സ്കൂളിൽ പാഠപുസ്തകത്തിൽ ആ കഥ പഠിക്കുകയും, പക്ഷെ പിന്നീട് അവാർഡ് കിട്ടി. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ ചീത്ത പറഞ്ഞ വൃദ്ധൻ മരിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു കഥയാണ്.
ജീവിതത്തിലും നന്നാവണമെങ്കിൽ കവിത്വം വേണമെന്നുള്ളതാണ് ആ കഥ കൊണ്ടുവരുന്നത്. ഒരു സ്വല്പം സർഗാത്മകത നമ്മളെല്ലാം വേണമെന്നുള്ളതാണ്. ഇങ്ങനെ ഉള്ളുകൊള്ളിക്കുന്ന കഥകളാണ് ഊട്ടമിപ്പം. ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പുസ്തകമായി നമ്മൾ കാണരുത്, കുറേ കൂടി ഒരു മാഗ്നിഫയിങ് ലെൻസ് വെച്ച് ഇതിനെ വായിക്കാൻ സാധിക്കും. ഈ പുസ്തകം മലയാള സാഹിത്യത്തിൽ രേഖപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രമാത്രം അനുഭവ സമ്പന്നതയും തുറന്നു പറച്ചിലിൻ്റെ ശക്തിയും ഇതിലുമുണ്ട്. വാക്കിൻ്റെ ബലവും അനുഭവത്തിൻ്റെ ബലവും സൗഹൃദത്തിൻ്റെ ബലവും എല്ലാം ഇതിൽ നിറയുണ്ട്. എത്ര നിരൂപിച്ചാലും തീരാത്ത കുറേ മാനങ്ങളുള്ള കഥകളാണ് ഇതിലുടനീളം കാണുന്നത്. ഷൈൻ ശൗക്കത്തിന് മലയാള കഥാലോകം ഇനി നോവലുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ പല കഥകളല്ല, എല്ലാ കഥകളും നമുക്ക് ചെറിയ ഷോർട്ട് ഫിലിംസൊക്കെ ആയിട്ട് ചിത്രീകരിക്കാവുന്ന കഥാതന്തുക്കളുള്ള കഥകളാണ്. ഈ കവിക്കല്ലൊക്കെ വായിച്ചപ്പോൾ എനിക്ക് രസകരമായി തോന്നി. ശരിക്കും അനുഭവിക്കുന്ന കഥകളാണ്, പുതിയ എഴുത്തുകാർ അനുഭവിക്കുന്നതാണ്. പ്രസാധകരുടെ അവിടെയുണ്ട് പ്രസാധകർ, അവരാരും കേൾക്കണ്ട. പുതിയ പ്രസാധകർ പുതിയ എഴുത്തുകാരിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന പണത്തിൻ്റെ കണക്ക് പറയാനില്ല. ഒരു പണി കിട്ടാണ്ടായാലും ഒരു പുസ്തക പ്രസാധനം തുടങ്ങിയാൽ നല്ല വരുമാനം ഉണ്ടായിരിക്കും. ആ കാലത്ത് കവിക്കല്ല് പോലുള്ള കഥകൾ വളരെ പ്രസക്തമാണ്. നീട്ടി പറയുന്നില്ല, പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പറയാനുള്ള നേരമില്ല. എന്നാലും കുറേയൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷൈനും ഈ പുസ്തകത്തിനും നിറയെ ഭാവം നിങ്ങൾ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.